നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി, നമ്മുടെ രാജ്യം ഭരിച്ച പാർട്ടി മൊറാർജി ദേശായി, വി പി സിംഗ്, ഐക്യ ഗുജറാള്, ദേവഗൗഡ, നാല് മുൻ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്ന ഈ നാല് പേര് ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് ജി ഡി എസ്. ഇടിവെട്ട് പാർട്ടി, ഇടിവെട്ട് സോഷ്യലിസ്റ്റിന്റെ അവസാന വാക്ക്. അതെ അതെ, ഇടിവെട്ട് പാർട്ടി ജനതാ പാർട്ടി ആയിരുന്നു അത്. പിന്നെ ജനതാദളായി, ലോക്ദളായി, ഏതൊക്കെ ദളുകളായി, അപ്പൊ അതെല്ലാം കൂടെ എല്ലാം കൂടെ ലോക്ദളും ജനതയും കൂടെ ലയിച്ചാണ് ജനതാദളായി. അപ്പം ഈ ജനതാദൾ ഒരേ ഒരു രാജ്യത്ത് രണ്ട് സംസ്ഥാനത്ത് രണ്ട് രീതി പറയാൻ, പെട്ടെന്ന് പറയാം ഏതൊക്കെ സംസ്ഥാനങ്ങൾ അത് പറഞ്ഞുതരാം. നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, അപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ജനതാദളിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കർണാടകത്തിന്, കർണാടക ഇവിടെ 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 രണ്ട് എംഎൽഎമാരുണ്ട്, പിന്നെ റൂളിംഗ് പാർട്ടിയാണ്. ഇവിടെ എൽ ഡി എഫിൽ അവർ കക്ഷിയാണ്, മന്ത്രിസ്ഥാനമുണ്ട്, രണ്ട് എംഎൽഎമാരേ ഉള്ളൂ. ലേനം അത് നമുക്ക് പിന്നെ പറയാം, അത് 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 തൃശങ്കു സ്വർഗത്തില. അപ്പൊ ഇത് ഇത് വന്നു കഴിഞ്ഞാൽ ലേനത്തിന്റെ കാര്യം അപകടത്തിലോ? അല്ല അല്ല, ഇത് അപ്പൊ പിന്നെ അതിന്റെ തലതൊട്ടപ്പൻ എന്ന് പറഞ്ഞാൽ ആ മൂത്തപ്പൻ, ആ കാരണവര് അദ്ദേഹം മുൻ പ്രധാനമന്ത്രിയായിരുന്നു, ദേവഗൗഡ. ദേവഗൗഡ, അപ്പൊ അദ്ദേഹം, അദ്ദേഹത്തിന്റെ മകൻ കർണാടക മുഖ്യമന്ത്രിയായിരുന്നു, അദ്ദേഹം കർണാടക മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രിയായിട്ടാണ് പുള്ളി പ്രധാനമന്ത്രിയായി പോയത്. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ കുമാരസ്വാമി അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പം കർണാടകത്തിൽ അവർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും, കേരളത്തിൽ അവർ പ്രതിപക്ഷം നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും. അപ്പോ അതെങ്ങനെ സാധിക്കുന്നു വെച്ചാൽ അവർ പോലും അറിയത്തില്ല. പാർട്ടി ഒരു വിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അതിവിടെ കർണാടക ഒന്നുമില്ല, കേരളമൊന്നുമില്ല, ഇന്ത്യ മുഴുവൻ ആ വിപ്പിന്റെ പരിധിയിൽ വരും. അതാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടം, നിയമം. അപ്പൊ പിന്നെ ഇവിടുത്തെ സി പി എമ്മും ഇടതുപക്ഷ പാർട്ടിയും ഇടതുപക്ഷ പിന്നെ മുന്നണിയും ഇവരെ ചവിട്ടി പുറത്താക്കുവോ അതോ ഇവരെ കൂടെ നിർത്തുവോ? ചവിട്ടി പുറത്താക്കേണ്ട കാര്യമൊന്നുമില്ല, ഇറങ്ങി പോടേ എന്ന് പറഞ്ഞാൽ പോരെ. അല്ലാതെ പണ്ട് പണ്ട് ആരാധ്യനായ ഞങ്ങളുടെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടറൊക്കെ ആയിരുന്ന വീരേന്ദ്രകുമാർ സാറ് ഞങ്ങളെ ചവിട്ടി പുറത്താക്കിയെന്നാ പറഞ്ഞത് 2009. ഞങ്ങളെ ചവിട്ടി പുറത്താക്കി പാവപ്പെട്ട മനുഷ്യനെ കൊല്ലാം. അതെ, ഞങ്ങളെ ഈ കെട്ടിടത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കി. എ കെ സെന്റർ വെച്ചിട്ട് ഞങ്ങളോട് പത്രക്കാരോട് പറഞ്ഞാണ് ഈ കെട്ടിടത്തിൽ നിന്ന് ഞങ്ങൾ ഇതാ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം വളരെ വികാരത്തിനായിട്ട് പറഞ്ഞു, പറഞ്ഞ വാചകമാണ്. അപ്പൊ അതുകൊണ്ട് ചവിട്ടി പുറത്താക്കേണ്ട കാര്യമില്ല. ഇല്ല ഇല്ല, സിപിഎം തീരുമാനിച്ചത് പുറത്തുപോകണം, നിങ്ങൾ ഇനി അങ്ങോട്ട് വരണ്ട എന്ന് അങ്ങനെ പറയുമോ? അല്ലെ, ഇതിപ്പോ ഇതാണ് സ്ഥിതി എങ്കിലും പറയാതിരിക്കാൻ പോലല്ലോ, പറയാൻ ഇരിക്കാൻ പോക്കില്ലല്ലോ. കാരണം നിങ്ങള് ഈ മുന്നണിക്കകത്താണെങ്കിൽ ഈ മുന്നണിയുടെ ഈ മുന്നണിയിൽ നിന്നിട്ട് നിങ്ങൾ ബി ജെ പിയുടെ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ല, അത് ചെയ്തില്ല. ഇവിടെ അവര് പിന്നെ പ്രതിപക്ഷത്തിൽ നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു. അങ്ങനെ അപ്പൊ വിപ്പ് തെറ്റിച്ചാൽ എന്ത് വിപ്പ്? ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട്, വിപ്പ് കൊടുത്തതനുസരിച്ചിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിപ്പ് കൊടുക്കുന്നില്ലല്ലോ. അവര് കർണാടകത്തിൽ അവര് പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യും, മനസാക്ഷി വോട്ടായിരിക്കും. മനസാക്ഷി ഒന്നും അവർക്ക് ആർക്കാ മനസാക്ഷി? ഇവിടെ ഇവിടെ എനിക്കും കിട്ടണം പണം, വാരി എടുക്കും. ഇവിടെ ഒരുപാട് ആരോപണങ്ങളുണ്ട്, മന്ത്രിമാരെയൊക്കെ നിയമിക്കുന്നതിന് ഇവിടെ ഭയങ്കര സംഭാവനകൾ, സമ്മാനങ്ങൾ. ഏതാ പ്രീതിപ്പെടുത്താൻ? ഇപ്പൊ നമ്മൾ ദേവിയെ പ്രീതിപ്പെടുത്താനും പല ഇതൊക്കെ ചെയ്യത്തില്ല. അതുപോലെ തുലാഭാരങ്ങളും സമ്മാനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് പ്രീതിപ്പെടുത്തുന്നാ പറയുന്നത്. അതൊക്കെ കൊണ്ട് അവിടെ മന്ത്രിമാരെ പിന്നെ കിട്ടുന്നതും മന്ത്രിസ്ഥാനം ഒക്കെ കിട്ടുന്നതും മന്ത്രിയായിട്ട് നിയമിക്കുന്നതൊക്കെ. അപ്പൊ മന്ത്രിയായിട്ട് നിയമിക്കണമെങ്കിൽ ഇവിടുത്തെ എൽ ഡി എഫ് മാത്രം വിചാരിച്ച, സി പി മാത്രം വിചാരിച്ചാ പോരാ. ആ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ കത്ത് വേണം. ആ കത്ത് വേണമെങ്കിൽ തുലാഭാരം നടത്തണം. അത് എന്തുകൊണ്ടാണ് തുലാഭാരം നടത്തുന്നതെന്ന് ചോദിക്കരുത്. തുലാഭാരം നടത്തണം, പിന്നെ പ്രീതിക്ക് വേണ്ടി എന്തുവാ മറ്റേ സമർപ്പണം, ഉപകാര സമർപ്പണം ഒക്കെ നടത്തണം. ദൈവങ്ങൾക്കും ഉപദൈവങ്ങൾക്കും കാണിക്കേണ്ടി വരും എന്നാണ് പറയാതെ പറയുന്നത്. അതെനിക്കറിയില്ല, അതെനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ നടത്തിയിട്ടാണ് ഇവിടെ ഓരോരുത്തരും മന്ത്രി കസേരയിലൊക്കെ ഇരിക്കുന്നത്. പല പൊട്ടന്മാരും ചില പിന്നെ മൊണ്ടകളും ഒക്കെ മുമ്പ് പറയുന്ന പോലെ അവരൊക്കെ ഓരോ കസേരകളിൽ ഇരിക്കുന്നത് കാണിക്കേട്ടിട്ടാണ്. പിന്നെ സംശയമുണ്ട്, ഈ കാണിക്കേണ്ട ഫലമാണ്
പിന്നെ പല അന്തർ ഛിദ്രങ്ങളും അന്തർധാരകളും ഒക്കെ ഉണ്ടായിരിക്കുന്നു. അപ്പൊ എന്തായിരുന്നാലും നല്ല കാര്യമാണ്. പക്ഷെ എന്തായിരുന്നാലും അപ്പൊ നമുക്ക് ഒരു പിന്നെ ഒരു യുവതി അല്ലെ, യുവതി എന്ന് പറയാൻ പോലല്ലോ, നമ്മുടെ ബി ജെ പി കാൻഡിഡേറ്റ് ഒരു സ്ത്രീ, അവര് ഒരു ആദിവാസി സ്ത്രീ സ്ത്രീയാണ്, അവര് ജയിച്ചു വരട്ടെ എന്നല്ലേ നമുക്ക് പറയാം. അവര് വരുമ്പോഴേ അവര് രാഷ്ട്രപതി ആവുക, പിന്നെ യുവതി എന്നൊന്നും വിളിക്കരുത്, ഇപ്പൊ വേണേ യുവതി എന്നൊക്കെ വിളിക്കാം, സ്ഥാനാർത്ഥി ആയതേ അല്ലെ. അപ്പൊ അവര് അവർക്ക് വിജയിക്കാനുള്ള പിന്നെ വോട്ട് കൂടി അവരും കൂടെ കൊടുക്കട്ടെ. പക്ഷേ എന്റെ അഭിപ്രായത്തില് ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുന്നതാണ് ആ പിന്നെ അച്ചടക്കം എന്ന് പറയുന്നത്, മറ്റൊരു അച്ചടക്ക ലംഘനമാണ്. അപ്പൊ ജനാധിപത്യത്തിൽ അച്ചടക്ക ലംഘനം കാണിക്കുന്നവരെ അവരെ പുറത്താക്കണമെന്നുള്ളത്. അപ്പൊ കുഴിച്ചു മൂടിയിട്ട് ഇറങ്ങുള്ളൂ എന്നുള്ള പട്ടിലാണ് മിക്കവാറും അതാണ് അതാണ് നടക്കുന്നത്. സോഷ്യലിസം അവസാനിക്കും എവിടെ സോഷ്യലിസം, അത് പേരിനേ ഉള്ളൂ, പേരിൽ പോലും ജനതാദളിൽ എവിടെ സോഷ്യലിസം, അത് സോഷ്യലിസ്റ്റ് പാർട്ടി വേറെ ഉണ്ട്. മോഹൻലാലിന്റെ പ്രസിദ്ധമായ ഒരു വാദ്യം ഒരു സിനിമയിലുണ്ടല്ലോ, ഈ സ്ഥാപനം നശിച്ച് നാമാവശേഷമായി പോകണേ ഇപ്പൊ പറയുന്നത്, ഈ പാർട്ടി നശിച്ച് എന്ന് നമ്മൾ പറയുന്നില്ല, എന്ന് പറയുന്നില്ല. പക്ഷേ ഈ പാർട്ടി നന്നായി ഇരിക്കണം, പിന്നെ വേണ്ടി വന്നാൽ മുഖ്യമന്ത്രി വരെ ഈ പാർട്ടിയിലുള്ള ആളുകൾ ആവണം, കേരളം ഭരിക്കണം എന്നൊക്കെ ഉള്ള ആഗ്രഹക്കാരാണ് നമ്മള്. കാരണം നമ്മള് 1977 മൊറാർജി ദേശായി കേന്ദ്ര ഭരിച്ചത് പ്രധാനമന്ത്രി ആയി. ദേശായി പോട്ടെ, ദേവഗൗഡയ്ക്ക് പ്രധാനമന്ത്രി ആവാമെന്നുണ്ടെങ്കിൽ ഇവിടെ കൃഷ്ണൻകുട്ടിക്ക് മുഖ്യമന്ത്രിയാവും. മാത്യു തോമസ് പറയാനിക്കത്തേ ഉള്ളൂ. പക്ഷെ മാത്യു തോമസ് 6 മാസം കളഞ്ഞിട്ട് കൊടുക്കുന്ന മതി എന്ന് പറയും, എപ്പോഴും കുട്ടി ഒരു സമവായത്തിന്റെ ആളാണ്. അപ്പൊ കൃഷ്ണൻകുട്ടി ചേട്ടൻ പറയണ എനിക്ക് ആദ്യത്തെ 2.5 വർഷം ഞാൻ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഈ ഈ ചില എന്തുവാ ഈ വാക്കുകളൊക്കെ ഇപ്പൊ പിന്നെ പാർലമെന്റിൽ പറഞ്ഞു, ഈ മൊണ്ണകൾക്ക് മന്ത്രി ആവാം മുഖ്യമന്ത്രി ആവാം എന്നുള്ളൊരു മൊണ്ണ നിരോധിച്ചിട്ടില്ല, മൊണ്ണ നിരോധിച്ചിട്ടില്ല. അപ്പൊ മൊണ്ണകൾക്ക് മുഖ്യമന്ത്രി ആകാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആകാം അല്ലേ, സ്വാഭാവികം.